മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിലൂടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊക്കെ ഉപയോഗിക്കുന്ന ആൾക്ക് പ്രധാനപ്പെട്ട പ്രശ്നമാണ് അവരുടെ പാസ്വേഡുകൾ മറന്നു പോകുക എന്നുള്ളത്. എന്നാൽ നമുക്ക് മൊബൈൽ ഫോണിനകത്തുള്ള ചെറിയൊരു സെറ്റിങ്സിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്തൊക്കെ ബ്രൗസ് ചെയ്യുന്നോ അതിൻ്റെ എല്ലാ പാസ്വേഡുകളും മൊബൈൽ ഫോൺ സൂക്ഷിച്ചു വെക്കും. ആവശ്യമാകുന്ന സമയത്ത് നിങ്ങൾക്ക് ആ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനും അതിൻ്റെ പാസ്വേഡ് എന്താണെന്ന് കണ്ടെത്താനും സാധിക്കും. അപ്പോൾ പാസ്വേഡ് സൂക്ഷിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്സാണ്. മാത്രമല്ല പാസ്വേഡ് മറന്നുപോയ ആളുകൾക്ക് ഇനി പറയുന്ന സെറ്റിങ്സിൽ വന്നാൽ നിങ്ങൾക്ക് ആ പാസ്വേഡ് കാണാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ എന്താണ് ആ ഒരു സെറ്റിങ്സ്, അതെങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതൊക്കെ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ അതിനുവേണ്ടി വളരെ സിമ്പിളാണ്. ഞാനിവിടെ ഗൂഗിളാണ് എടുക്കുന്നത്. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ ക്രോമിൻ്റെ ഏറ്റവും മുകളിലുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് സെറ്റിങ്സ് ഒരു ഓപ്ഷൻ കാണും, നമ്മളത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ പാസ്വേഡ് മാനേജർ എന്നൊരു ഓപ്ഷൻ കാണും, നമ്മളത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. ഒരുപാട് സ്ഥലത്ത് നിങ്ങളുടെ പാസ്വേഡുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇവിടെ താഴെ ഭാഗത്ത് കാണും. നിങ്ങളുടെ പാസ്വേഡുകൾ ഇത്തരത്തിൽ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മൊബൈൽ ഫോൺ ഇത് പാസ്വേഡുകളൊന്നും കാണുന്നില്ലെങ്കിൽ നിങ്ങൾ സെറ്റിങ്സിൽ ചെറിയൊരു മാറ്റം വരുത്തണം. അതിനുവേണ്ടി നമ്മുടെ ഈ പാസ്വേഡ് മാനേജർ എന്നതിന് അവസാനം ഒരു സെറ്റിങ്സിൻ്റെ ചിഹ്നം കാണും, അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഓപ്പണായി വരും. ഇവിടെ ഓഫർ ടു സേവ് പാസ്വേഡ്സ് എന്നൊരു ഓപ്ഷൻ കാണും. ഇത് ഞാൻ ഓഫ് ചെയ്ത് വെച്ചേക്കാണ്. ഇത് നമ്മൾ ഓൺ ചെയ്ത് വെക്കുക. ഇത് ഓൺ ചെയ്ത് വെച്ച് രണ്ടാമത്തെ ഓട്ടോ സൈൻ ഇൻ എന്ന് കാണുന്ന ഭാഗം നിങ്ങൾ എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾ ബ്രൗസ് ചെയ്യുന്ന, ഇപ്പോൾ നിങ്ങൾ ഫേസ്ബുക്ക് ബ്രൗസ് ചെയ്ത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ, അതല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൂടെ ബ്രൗസ് ചെയ്ത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ബ്രൗസ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾക്ക് അതിൻ്റെ അക്കൗണ്ടിനകത്ത് നിങ്ങൾ കൊടുത്തിരിക്കുന്ന പാസ്വേഡ് ഗൂഗിൾ സേവ് ചെയ്യും. പ്രത്യേകിച്ച് വെബ്സൈറ്റുകളൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്ത് അത് ലോഗിൻ ചെയ്യേണ്ട വെബ്സൈറ്റ് ആണെങ്കിൽ നിങ്ങൾ ലോഗിൻ ചെയ്ത് കൊടുത്താൽ അതിൻ്റെ പാസ്വേഡ് ഇവിടെ സേവ്ഡ് ആകും. പിന്നെ ആവശ്യമാകുന്ന സമയത്ത് പാസ്വേഡ് മറന്നു പോയാൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഗൂഗിൾ ക്രോമിൻ്റെ സെറ്റിങ്സിൽ പാസ്വേഡ് മാനേജർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ആ പാസ്വേഡുകളെല്ലാം കാണാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ ഫേസ്ബുക്കിൻ്റെ പാസ്വേഡ് മാത്രമാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് പാസ്വേഡ് കാണുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് ആ ഒരു പ്രൊഫൈലിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സ്ക്രീൻ ലോക്ക് ചോദിക്കും, ആ ലോക്ക് ഒന്ന് കൊടുക്കുക. ശേഷം ഇതുപോലെ ഓപ്പൺ ആകും. ഇവിടെ മുകളിലായിട്ട് നിങ്ങളുടെ യൂസർ നെയിമാണ്, രണ്ടാമത്തെ പാസ്വേഡാണ്. പാസ്വേഡ് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കണ്ണിൻ്റെ ചിഹ്നം കാണും, ജസ്റ്റ് ക്ലിക്ക് കൊടുത്താൽ ആ പാസ്വേഡ് ഇവിടെ കാണും. വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാനും കോപ്പി ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനുള്ള സൗകര്യം ഇതിനകത്തുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പാസ്വേഡുകൾ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഗൂഗിളിൻ്റെ സഹായം ആവശ്യം തേടാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇത്തരത്തിൽ പാസ്വേഡ് സേവ് ചെയ്ത് വെച്ചാൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ ആരെങ്കിലും ഹാക്ക് ചെയ്യുകയാണെങ്കിൽ അവർക്ക് നിങ്ങളുടെ പാസ്വേഡുകളൊക്കെ ഒറ്റയടിക്ക് ലഭിക്കുകയും നിങ്ങളുടെ അക്കൗണ്ടുകളൊക്കെ തുറക്കാൻ സാധിക്കുകയും ചെയ്യും എന്ന കാര്യം കൂടെ നിങ്ങളിതിനകത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ സേവ് ചെയ്ത് വെച്ചാൽ നിങ്ങളറിയാതെ നിങ്ങൾ പാസ്വേഡ് മറന്നു പോയാൽ നിങ്ങൾക്ക് ഇവിടെ വെച്ച് എടുക്കാൻ സാധിക്കും എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഓർക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.